ഹായ് നമസ്കാരം സന്ദീപ് വ്ളോഗ്സിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടി ഇന്ത്യയിൽ വെച്ചിട്ട് അല്ല ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് സഡക് ടു എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്ലൈക്ക് വരാൻ കാരണം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം അതെല്ലാം കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം സന്ദീപ് വ്ളോഗ്സിലേക്ക് സഡക് 1991 ഈ സഡക് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത് അതിൻ്റെ ഒന്നാം ഭാഗം മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ഈ മഹേഷ് ഭട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ടോപ്പ് പ്രൊഡ്യൂസറാണ് അപ്പോൾ മഹേഷ് ഭട്ടിൻ്റെ മകളാണ് ആലിയ ഭട്ട് അപ്പോൾ ആ ആലിയ ഭട്ടും ഈ സഡക് ടുവിനകത്ത് ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഫിലിമിൻ്റെ ട്രെയിലറിനെ ആളുകൾ ഇത്രത്തോളം ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം അതിന് മീഡിയ അതുപോലെ തന്നെ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് സുശാന്ത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് മഹേഷ് ഭട്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് ആ സമയത്തും കൂടിയായിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് അതുപോലെ തന്നെ സുശാന്ത് സിംഗിൻ്റെ മരണം നെപ്പോട്ടിസമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഈ മഹേഷ് ഭട്ടിൻ്റെ ഈ ഒരു ഫിലിം റിലീസാവുന്നത് അപ്പോൾ സുശാന്ത് സിംഗിൻ്റെ ഫാൻസിലുള്ളവരും അതുപോലെ തന്നെ അല്ലാത്ത പൊതുവേയുള്ള ആൾക്കാരും ആണ് ഈ ഒരു ട്രെയിലറിനെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്ന് എന്താണ് ഈ നെപ്പോട്ടിസം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ നെപ്പോട്ടിസം എന്ന് നമ്മൾ ഈ സുശാന്ത് സിംഗിൻ്റെ കേസ് മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയൊരു കാര്യമാണ് ഈ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നെപ്പോട്ടിസം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം ഉള്ളത് ബോളിവുഡ് ഇൻഡസ്ട്രിക്കകത്താണ് എന്താണ് ഈ നെപ്പോട്ടിസം എങ്ങനെയൊക്കെയാണ് ഈ നെപ്പോട്ടിസത്തെ ഉപയോഗിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നെപ്പോട്ടിസം കാരണം എന്തെല്ലാമാണ് ദോഷങ്ങളുള്ളത് നെപ്പോട്ടിസം എന്നാൽ എന്താണ് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫിലിമിലെ പ്രൊഡ്യൂസറാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമിനകത്ത് എൻ്റെ ഫാമിലിയിലുള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് അതിൽ അഭിനയിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ മാത്രം അതിനകത്ത് നിൽക്കണം അത് ഞാനുമായി ബന്ധപ്പെട്ടവർ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാവൂ എന്നുള്ള ചിന്താഗതിയാണ് നെപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം എൻ്റെ കുടുംബം മാത്രം അതാണ് യഥാർത്ഥത്തിൽ നെപ്പോട്ടിസം ഇത് സിനിമാ മേഖല മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടും ഒരുപാട് മേഖലയിൽ ഈ നെപ്പോട്ടിസം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനൊരിരയായിട്ട് മരിക്കാനിടയായ ഒരാളാണ് നമ്മൾ സുശാന്ത് സിംഗ് രാജ്പൂട്ട് എന്ന് പറയുന്നുണ്ട് അതിന് റിപ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ നെപ്പോട്ടിസം വഴി വന്ന ഒരു നടികളുടെ ഉദാഹരണമാണ് ആലിയ ഭട്ട് മഹേഷ് ഭട്ടിൻ്റെ മകൾ പല ചിത്രങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ തന്നെയും തൻ്റെ അച്ഛൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ പല ചിത്രങ്ങൾ ഒരുക്കി സ്വന്തമായ ബോളിവുഡിൽ ഒരു ഇടം കണ്ടെത്തിയ ഒരു നടി കൂടിയാണ് ആലിയ ഭട്ട് ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും ഡിസ്ലൈക്ക് ചെയ്യാൻ തോന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ആണെങ്കിൽ തന്നെ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു നല്ലൊരു ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ പോലെയാണ് അതിലിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇതൊരിക്കലും ചിത്രം കൊള്ളൂല എന്നുള്ളതിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ മേക്കിങ്ങിൻ്റെ രീതിയിലുള്ള ഒരു ഡിസ്ലൈക്ക് അല്ല ഇത് വന്നിട്ട് ഇത് ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് ആണ് കാരണം സുശാന്ത് സിംഗ് രാജ്പൂട്ടിൻ്റെ മരണവുമായി സംശയത്തിന് നിലനിൽക്കുകയാണ് മഹേഷ് ഭട്ട് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെയാണ് ഈ സഡക് ടുവിൻ്റെ ട്രെയിലർ ലോഞ്ചും കൂടെ ഉണ്ടായത് പല രഹസ്യങ്ങളും പല ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും ഇപ്പോൾ തന്നെ സുശാന്ത് സിംഗ് രാജ്പൂട്ടിൻ്റെ മരണത്തിൻ്റെ രീതിയിൽ കേസിൻ്റെ രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അപ്പോൾ ഈ സഡക് ടുവിൻ്റെ ട്രെയിലർ സ്വാഭാവികമായിട്ട് റിലീസ് ചെയ്തപ്പോൾ സുശാന്ത് സിംഗ് ഫാൻസ് ആയിരുന്നാലും ആ സുശാന്ത് സിംഗിൻ്റെ ആ നെപ്പോട്ടിസത്തിനെ എതിർക്കുന്ന പലർക്കും ഈ ഒരു ട്രെയിലറിനെ ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് ആയി കണ്ടു അപ്പോൾ പലരും പല ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ് നെപ്പോട്ടിസത്തിലൂടെ വന്നൊരു ഡയറക്ടറും ഇനി ഞങ്ങൾക്ക് വേണ്ട നെപ്പോട്ടിസത്തിലൂടെ വരുന്ന ഒരു താരങ്ങളും തങ്ങൾക്കിന് വേണ്ട എന്ന് പലരും പറയുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്
എന്താണ് മഹേഷ് ഭട്ടിനോട് ആലിയ ഭട്ടിനോട് മാത്രം ഇത്രത്തോളം ദേഷ്യം തോന്നാൻ കാരണം? അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ മരണം അല്ലെന്നുണ്ടെങ്കിൽ മരണത്തിനോട് സംബന്ധിച്ചൊരു കാര്യമാണ്. ആക്ച്വലി സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ കാമുകിയായിട്ടുള്ള റിയ ചക്രവർത്തി സുശാന്ത് സിംഗിൽ നിന്ന് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം മഹേഷ് ഭട്ടാണ് എന്നുള്ളൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്. മഹേഷ് സുശാന്ത് സിംഗിൽ നിന്ന് ബ്രേക്കപ്പായ റിയ ചക്രവർത്തി മഹേഷ് ഭട്ടുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉറപ്പിക്കാറായിട്ടില്ല. പക്ഷേ റിലേഷൻ സത്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ റിയ ചക്രവർത്തി ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. എവിടെയോ മഹേഷ് ഭട്ടിനെ ഈ ഒരു സുശാന്ത് സിംഗിൻ്റെ മരണമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മഹേഷ് ഭട്ടിന് സുശാന്ത് സിംഗിൻ്റെ മരണവുമായിട്ട് എവിടെയോ ഒരു ബന്ധമുള്ളതായിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, അതും ഈ മഹേഷ് ഭട്ടും ആലിയ ഭട്ടിനോടെതിരെ ഉള്ള ഈ ഒരു ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ്ങിനുള്ള കാരണവും അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇതെല്ലാം ഒരു നല്ലതിൻ്റെ തുടക്കമായിരിക്കാം. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈറസായിട്ടുള്ള ഈ നെപ്പോട്ടിസം എന്നുള്ള ഈ ഒരു വലിയ വൈറസിനെ ഒഴിച്ചു കളയാനുള്ള ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിരിക്കാം ഈ ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് വലിയ സ്റ്റാർസുകളും സ്റ്റാർ കിഡ്സുകളും ബോളിവുഡിലുള്ള ഒരു വലിയ പേടിയിലാണ്. കാരണം സടക് ടുവിൻ്റെ ആ ഗതികേട് തങ്ങളുടെ സിനിമയ്ക്കും വരുമോ എന്നുള്ളൊരു പേടിയിലാണവർ. അപ്പോൾ ഈ സടക് ടു എന്ന് പറയുന്ന ഈ ചിത്രം ഒരിക്കലും ഒരു തിയേറ്റർ റിലീസായിരുന്നുവെങ്കിൽ ഒരിക്കലും ആളുകൾ ഇതിനേക്കാളും രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്തേനെ. കാര്യം മീൻസ് അത് അത്രത്തോളം ആളുകളുടെ ഒരു ഈ ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് പോലെ അത് ആളുകൾ ഒരിക്കലും തിയേറ്ററിൽ കയറാതെ തന്നെ ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധിച്ചേനെ. ഇപ്പോൾ ഒ ടി ടി റിലീസാണെങ്കിൽ തന്നെയും ആളുകൾ എത്രത്തോളം കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന നടൻ്റെ മരണത്തിന് കാരണം നെപ്പോട്ടിസം മാത്രമല്ല, പല പല രഹസ്യങ്ങൾ ഈ സമയം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുമെന്നും യഥാർത്ഥ പ്രതികൾ അറസ്റ്റാകുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഒരു പ്രൊട്ടസ്റ്റൻ്റ് നടക്കുന്നത് ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ സടക് ടുവിൻ്റെ ട്രെയിലർ നടന്ന ഈ ഡിസ്ലൈക്ക് ക്യാമ്പയിനിങ് ചിലപ്പോൾ ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ നെപ്പോട്ടിസം എന്നുള്ളൊരു വലിയ വൈറസിനെ ഒഴിച്ച് മാറ്റാനുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഫിലിം സടക് ടു കാ ട്രെയിലർ ലോഞ്ച് ചെയ്യാതെയോ സബ്സെ അധികം നാപസന്ദ് കിയ ജാനേ വാലേ വീഡിയോസ് മേ സേ ഏക് ബൻ ഗയാ ഹൈ യൂട്യൂബ് പർ ഇസ്കേ ട്രെയിലർ കോ അബ് തക് 50 ലാഖ് സേ ജ്യാദാ ലോഗ് ഡിസ്ലൈക് കർ ചുക്കേ ഹൈ ബഡി ഖബർ ഇസ് സമയ കി ഐസാ കഭി ദേഖ്നേ കോ നഹീ മിലാ ലൈക് കാ റേഷ്യോ ഹമേശാ ഡിസ്ലൈക് കേ റേഷ്യോ സേ ജ്യാദാ ഹോതാ ഹൈ ലേക്കിൻ 50 ലാഖ് ഡിസ്ലൈക് മഹേഷ് ഭട്ട് കി സേ ജോ നാരാസ്ഗി ഹൈ ലോഗോ കി ഇതാണ് യഥാർത്ഥത്തിൽ സടക് ടു എന്ന ആ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് സംഭവിച്ച ഡിസ്ലൈക്ക്. ഇത്രത്തോളം ഒരു വലിയൊരു സംഭവം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സുശാന്ത് സിംഗ് എന്ന് പറയുന്ന ആ വ്യക്തി, അതുപോലെ തന്നെ പലരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സുശാന്ത് സിംഗിൻ രാജ്പുട്ടിൻ്റെ കേസിൻ്റെ യഥാർത്ഥ വിവരണങ്ങളടങ്ങിയ ഒരു പുതിയൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് അന്തി ബോബി ടാറ്റ.